بسم الله والحمد لله والصلاة والسلام على شرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സയ്യദുന തങ്ങളുസ്താദ് അവർകൾ, മറ്റു സാദാത്തുക്കൾ, ഉസ്താദുമാർ, ഉമറാക്കൾ, സംഘടനാ സാരഥികൾ, ഒരുമിച്ചുകൂടിയ സഹോദര സഹോദരിമാർ, വിശുദ്ധ റമദാൻ 23-ാം രാവിൽ നടക്കുന്ന പ്രാർത്ഥനാ സമ്മേളനത്തിലാണ് നാം എല്ലാവരും നിലകൊള്ളുന്നത്. സയ്യദുന തങ്ങളുസ്താദ് അവർകളുടെ നേതൃത്വത്തിൽ മാസം തോറും നടക്കുന്ന സ്വലാത്ത് മജ്ലിസ് കൂടിയാണ് ഈ മഹത്തായ പ്രാർത്ഥനാ സമ്മേളനം. സുദീർഘമായ പ്രഭാഷണങ്ങൾക്ക് ശേഷം നീട്ടി സംസാരിക്കാതെ ഈ കൊച്ചു ഗ്രാമത്തിൽ തിമിർത്ത് പെയ്തിരുന്ന മഴയും വിലവെക്കാതെ സംസ്ഥാനത്തിന്റെ വ്യത്യസ്തമായ ജില്ലകളിൽ നിന്നും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അടക്കമുള്ള വിശ്വാസികൾ ഒരുമിച്ചുകൂടിയ ഈ മഹാസമ്മേളനത്തിൽ എന്തുകൊണ്ടും മഹന്മാരായ അയ്മത്തുകൾ പഠിപ്പിച്ചതുപോലെ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രികളിൽ ഒന്നാണ് 23-ാം രാവ്. ഇതിന്റെ പാതിര രാത്രിയിൽ നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്തുപോയ സകല പാപങ്ങളെയും റബ്ബിന്റെ മുന്നിൽ തുറന്നു പറഞ്ഞുകൊണ്ട് ഒരുപാട് സാദാത്തുക്കളുടെ സാന്നിധ്യത്തിൽ വച്ച് ഒരുപാട് മഹത്തുക്കളായ ആലിമീങ്ങളുടെ സാന്നിധ്യത്തിൽ വച്ചുകൊണ്ട് ലോകഗുരു അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എല്ലാം ഏൽപ്പിച്ചു സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഈ ആത്മീയ മജ്ലിസ്, കൂടുതൽ സംസാരിക്കാതെ ഈ മഹത്തായ സ്ഥാപനത്തിൽ സയ്യിദുന തങ്ങളുസ്താദ് അവർകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന സ്വലാത്ത് മജ്ലിസുകൾ എല്ലാവരുടെയും മനസ്സാന്തരങ്ങളിൽ സ്ഥാനം പിടിക്കുവാനും എല്ലാവരും അവരുടെ ഭൗതികവും ആത്മീയവുമായ പ്രയാസങ്ങൾക്കൊക്കെയും പരിഹാരമായി കാണുവാനും ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസിനെ അത്തരം വിഷയങ്ങൾക്ക് അവർ ഒരു ആശാകേന്ദ്രമായി അംഗീകരിക്കുവാനും കാരണമെന്താണ് എന്ന് പരിശോധിച്ചു വരുമ്പോഴാണ് ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസ് സയ്യിദുന തങ്ങളുസ്താദ് അവർകളുടെ നേതൃത്വം തങ്ങൾ ഉസ്താദിനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ കാസർഗോഡ് ജില്ലക്കാരനല്ല. ഇന്ന് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകളെ അറിയപ്പെടൽ
ഒരു പക്ഷേ കാസർഗോഡ് ജില്ലന്റെ അപ്പുറമുള്ള ആളുകൾ തങ്ങളവരുടെ നാടും ജനനവുമെല്ലാം കാസർഗോഡ് ജില്ലയിലെ ബായാറ് എന്ന പ്രദേശമാണ് എന്ന നിലക്ക് എല്ലാവരും പറയുന്നത് ബായാറ് തങ്ങൾ എന്നാണ്. ഈ വിശുദ്ധമായ റമദാനിന്റെ നമ്മുടെ മലബാർ മേഖലയിൽ നടന്ന ഒട്ടുമിക്ക ആത്മീയ സമ്മേളനങ്ങളിലുമെല്ലാം ഒരുപക്ഷെ കണ്ണൂരിൽ നിന്ന് തൃശൂർ എറണാകുളത്തേക്കുള്ള യാത്ര മധ്യേ ഏതെങ്കിലും ഒരു ടൗണിൽ അങ്ങാടിയിൽ ഇറങ്ങിയാൽ വിശുദ്ധമായ റമദാനിന്റെ ഏതെങ്കിലും ഒരു ദിവസത്തിലുള്ള ആത്മീയ മജ്‌ലിസുകൾക്ക് വിശുദ്ധ റമദാനിന്റെ പ്രഭാഷണ വേദികളുടെ ആത്മീയ സദസ്സുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന വലിയ വലിയ പോസ്റ്ററുകൾ കാണുന്നത് നേതൃത്വം നൽകുന്നത് സയ്യിദ് ബായാറ് തങ്ങൾ എന്ന പേരിൽ. പത്രത്തിൽ പരസ്യമെടുത്തു നോക്കിയാൽ ഞാനിതൊരു ആലങ്കാരികമായ വാക്കല്ല നിങ്ങളോട് പറയുന്നത്. സാധുവായ ഞാൻ കഴിഞ്ഞ ഒരാഴ്ച മലപ്പുറം ജില്ലയിലെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരുടെ ഖിദ്മത്ത് എന്ന നിലക്ക് സ്ഥാപനത്തിന്റെ ആവശ്യാർത്ഥം പോയി നോക്കിയപ്പോൾ പ്രിയപ്പെട്ടവരെ, വലിയ വലിയ ആത്മീയ മജ്‌ലിസുകൾക്കൊക്കെയും നേതൃത്വം നൽകാൻ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർക്ക് തങ്ങൾ ഉസ്താദ് അവരെ സമീപിക്കുകയും ആ രൂപത്തിലേക്ക് ഉയർന്നു വരികയും ചെയ്യുകയും ചെയ്തതിന്റെ പിന്നിൽ തീർന്നിട്ടില്ല. സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർക്ക് മലപ്പുറം ജില്ലക്കാരനാണ്. മലപ്പുറം ജില്ലയിൽ തന്നെ ജനിച്ച നാട്, ആ നാട്ടിന്റെ തൊട്ടടുത്ത പ്രദേശത്ത് തങ്ങൾ ഉസ്താദ് അവർക്ക് ഇപ്പോൾ വീട് വെച്ച് താമസിക്കുന്നുവെങ്കിൽ ആ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വിശ്വാസികൾ എന്റെ പ്രിയപ്പെട്ടവരെ, നാം അവിടെ പോയാൽ നമുക്ക് അനുഭവിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ബായാർ മുജമ്മയിലെ സാദാത്ത് ഭവനിൽ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ എല്ലാ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഒട്ടുമിക്ക ആഴ്ചകളിൽ ശനിയാഴ്ചയും വിശ്വാസികൾക്ക് വേണ്ടി നീറുന്ന പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, വിഷമങ്ങൾ പറഞ്ഞു വരുന്നവർക്ക് വേണ്ടി സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ ഇവിടെ ഇരിക്കുന്നുവെങ്കിൽ വീട്ടിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ഒരു 5000-ത്തോളം ആളുകളാണ് തങ്ങൾ ഉസ്താദ് അവരെ സമീപിക്കാൻ വേണ്ടി ദുരിതങ്ങളും വിഷമങ്ങളും പറയാൻ വേണ്ടി അവിടെ ഒരുമിച്ച് കൂടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഈ സദസ്സിലുള്ള ഒരുപാട് ആളുകൾ അനുഭവിച്ച് അറിഞ്ഞിട്ടുണ്ടാകും. ഞാൻ അതിലേക്കൊന്നും കടന്നു സംസാരിക്കുന്നില്ല. പറഞ്ഞു വന്നത് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ ഈ സമൂഹത്തിലോ വിശ്വാസികളുടെ മനസ്സിൽ ഇത്രയും വലിയ ആഴത്തിലൊരു സ്ഥാനം കൈവരിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, തുല്യതയില്ലാത്ത നേതാവ് അഷ്റഫുൽ ഖൽക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതത്തിൽ ഏറ്റവും തന്റെ സ്വയം ശരീരത്തിനേക്കാളും കൂടുതലും സ്നേഹിക്കുകയും ആ സ്നേഹ സാഫല്യത്തിലൂടെ ലോകത്ത് ചരിത്രത്തിൽ ഒരുപാട് മഹാരഥന്മാർ ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ, ഞാൻ തങ്ങൾ ഉസ്താദ് അവർകളെ ഇരുത്തിയിട്ട് അവിടുത്തെ മുഖസ്തുതി പറയുകയല്ല, മറിച്ച് ഈ ഒരുമിച്ചുകൂടിയ നമ്മുടെ മനസ്സിലൊക്കെയും സയ്യിദുന തങ്ങൾ ഉസ്താദ് ഇത്രയും ഒരു സ്ഥാനം നമുക്ക് നമ്മുടെ മനസ്സിൽ വരാനുള്ള കാരണം എന്താണ് എന്ന് അന്വേഷിക്കുന്നതിന്റെ ഒരു ഉത്തരമായിട്ടാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് സമുന്നതരായ സാരഥികൾ നമുക്ക് ഇന്നിവിടെ പ്രഭാഷണം നടത്താനുണ്ടോ? നമുക്ക് തൗബാ മജ്‌ലിസിന് നേതൃത്വം നൽകി സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരുടെ നസീയത്തും അതിനുശേഷമുള്ള ദുആവും സലാത്തു മജ്‌ലിസും നടക്കാനുണ്ടോ? ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. പറഞ്ഞു വന്നത് നമ്മുടെ മനസ്സാന്തരത്തിൽ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരെ നാം ഇത്ര സ്നേഹിക്കുവാനും ആ സ്നേഹം എവിടത്തോളം എത്തി എന്നറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ? ഒരുപാട് ഈ സമൂഹത്തിലെ ചെറുപ്പക്കാർ അവർ പരിശുദ്ധമായ ഇസ്ലാമിന്റെ സംസ്കാരത്തിനെ വലിച്ചെറിഞ്ഞിട്ട് പരിശുദ്ധമായ ഇസ്ലാമിന് അന്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ട് അവർ മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും കള്ളിന്റെയും അടിമകളായി മാറിയിരുന്നൊരു സമൂഹം
പരിശുദ്ധമായ ഇസ്ലാമിന്റെ കർമ്മങ്ങൾ മുഴുവനും അവർ ജീവിതത്തിൽ അവർക്ക് മറന്നുപോവുകയും നിസ്കരിക്കാതെ തോന്നിവാസികളായി ജീവിക്കുകയും ചെയ്തിരുന്നൊരു സമൂഹം. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ചെറുപ്പക്കാർ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരെ സ്നേഹിച്ച് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഈ മജ്ലിസിൽ സാക്ഷ്യപ്പെടുത്തി പറയാനുണ്ട്. ഞാൻ അതിലേക്ക് കടന്നു സംസാരിക്കുന്നില്ല. ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരെ സ്നേഹിക്കുന്ന എത്രയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാർ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരെ സ്നേഹിച്ചതിന്റെ പേരിലോ എന്റെ പ്രിയപ്പെട്ടവരെ, അവര് പരിശുദ്ധമായ ഇസ്ലാമിന്റെ തനതായ ജീവിത രീതി അവർ അവലംബിക്കുകയും അത് അനുഷ്ഠിക്കുകയും ഒരു വഖത്ത് പോലും നിസ്കാരം കലാകാതെ നിസ്കരിക്കുകയും മയക്കുമരുന്നിന്റെയും കള്ളിന്റെയും കഞ്ചാവിന്റെയും അടിമകളായി പോയിരുന്നവർ, ഇനി ജീവിതത്തിൽ ഞാൻ അത്തരത്തിലുള്ളൊരു പ്രവർത്തനത്തിലേക്ക് പോവുകയില്ല എന്ന് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരോട് പ്രതിജ്ഞയെടുക്കുകയും സ്വലാത്ത് മജ്ലിസിൽ അവർ സ്വലാത്ത് മജ്ലിസിൽ മാസാമാസം വരികയും ഇവിടത്തെ വലിയ ഹാദിമീങ്ങളായി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് അനുഭവത്തിലൂടെ ഓർമ്മപ്പെടുത്തുവാനുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ ആത്മീയമായി പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ദീനീദാവത്ത് പ്രബോധനം എന്ന് പറയുന്ന മഹാരഥന്മാര് കാണിച്ചു തന്ന, മഹാന്മാരായ അയ്മത്ത് മുജ്തഹിദ് കാണിച്ചു തന്ന, മഹാന്മാരായ ഔലിയാക്കൾ കാണിച്ചു തന്ന, മഹാന്മാരായ സൂഫിയാക്കൾ ായ ഔലിയാക്കൾ കാണിച്ചു തന്ന പാത, ആ പാതയിലൂടെ ചലിച്ചിട്ട് ഈ സമൂഹത്തിലേക്ക് ഒരു ദിശാബോധം നൽകുന്ന നേതൃത്വമാണ് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ. അതോടൊപ്പം തന്നെ നമ്മുടെ ഭൗതികമായ പ്രയാസങ്ങൾ, ഭൗതികമായ ദുരിതങ്ങൾ, ഭൗതികമായ ബുദ്ധിമുട്ടുകൾ, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടുകൾ മുഴുവനും സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകളോട് വന്നു പറയുകയും, ഞാൻ ഒരുപാട് രോഗത്തിന്റെ പേരെടുത്തു പറയേണ്ട ആവശ്യമില്ല, ഒരുപാട് മാരകമായ രോഗങ്ങൾ പിടിപ്പെട്ടിട്ട് അതേ വൈദ്യശാസ്ത്രം കഴിയൊടിഞ്ഞ് തിരിച്ചയച്ചിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയില്ല എന്ന് പറഞ്ഞിട്ട് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരെ വന്ന് സമീപിക്കുകയും അവിടെ നിന്ന് സ്വലാത്തിലോ കൂടാൻ പറയുകയും അതുപോലെ തന്നെ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് കൊണ്ട് മന്ത്രിച്ചൂതുകയും ചെയ്തതിന്റെ പേരിലോ മാരകമായ രോഗങ്ങൾ സുഖപ്പെട്ട ആയിരക്കണക്കിന് അനുഭവങ്ങളുള്ളവർ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മജ്ലിസിൽ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ കാണാൻ കഴിയും. അതേ വിവാഹം കഴിഞ്ഞിട്ട് 23, 25, 30 വർഷമായിട്ട് ഒരു കുഞ്ഞിക്കാലിനെ കിട്ടാത്തതിന്റെ പേരിലോ വൈദ്യശാസ്ത്രം പറഞ്ഞു ഇനി നിങ്ങൾക്ക് മക്കൾ സന്താന ഭാഗ്യമില്ല എന്ന് പറഞ്ഞവർക്ക് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരുടെ മുന്നിൽ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് നിങ്ങൾക്ക് മക്കളുണ്ടാകും, ഇൻഷാ അല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തങ്ങളിലൂടെ പരിഹരിക്കപ്പെടാൻ കഴിയാത്തൊരു പ്രശ്നങ്ങളുമില്ല, ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാക്ഷ്യപ്പെടുത്തിയപ്പോ 23 വർഷം മക്കളില്ലാത്ത യൂസുഫിനിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഈ മജ്ലിസിലൂടെ അല്ലാഹു തആല സന്താനത്തിന് നൽകിയിട്ടുണ്ടെങ്കിലോ, ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളുള്ളവർ ഈ മജ്ലിസിലുണ്ടെങ്കിൽ ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ഒരുപാട് മഹാ അത്ഭുതങ്ങൾക്ക് കാരണമായ ഈ മജ്ലിസ് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരുടെ നേതൃത്വമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ, അവിടത്തെ ദീർഘമായ തണല് നമുക്കൊക്കെയും അല്ലാഹു നൽകുമാറാകട്ടെ. വിശിഷ്യ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ബായാർ എന്ന് പറയുന്ന സ്ഥലം ഇന്ന് ലോകഭൂപടത്തിൽ ഏറ്റവും വലിയ ലോകഭൂപടത്തിലെ ഒരു പരിചയമുള്ള സ്ഥലമായി മാറാൻ കാരണക്കാരായ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരെ സംബന്ധിച്ച് ബായാറുകാരായ, ബായാർ ഗ്രാമക്കാരായ, ഈ ബായാർ നിലകൊള്ളുന്ന പൈവളിക പഞ്ചായത്തുകാരായ, ഈ ബായാർ നിലകൊള്ളുന്ന കാസർഗോഡ് ജില്ലക്കാരായ മുഴുവൻ ൾക്കും ഏറ്റവും വലിയ അഭിമാനമാണ് എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ട്, അതോടൊപ്പം തന്നെ ഈ പരിസരത്തുള്ള മുസ്ലിമീങ്ങൾക്കും അമുസ്ലിമീങ്ങൾക്കും സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകള് ഏറ്റവും വലിയൊരു ആശാ കേന്ദ്രമാണ്. എല്ലാ മറ്റു മതസ്ഥരായ ആളുകൾ വന്നിട്ട് പറയുന്നത് തങ്ങളെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലുള്ളത് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ്, നിങ്ങളെ സലാത്ത് മജ്ലിസ് മാസത്തിൽ നടക്കുന്ന പരിപാടി
പാതിരാരാത്രി വരെ നീണ്ടു നിൽക്കുന്നുണ്ടുവെങ്കിലോ ഞങ്ങൾക്കതൊരു പ്രയാസവുമില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾക്കത് ഏറ്റവും വലിയ അനുഭൂതിയാണെന്ന് ഈ പരിസരത്തുള്ള ഹൈന്ദവരായ ആളുകള് നേരിട്ട് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകളെ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ ഈ ബായാറുകാർക്കും അതുപോലെ തന്നെ ഈ നാട്ടിനു മുഴുവനും അഭിമാനമായി സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകള് നമുക്ക് നേതൃത്വം നൽകുമ്പോ അല്ലാഹു സുബ്ഹാനഹു തആല ആ തണൽ ദീർഘകാലം അല്ലാഹു തആല നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ എന്ന ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ഞാൻ ചുരുക്കുന്നു, സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ ഈ ബായാറിൽ വന്ന് ഈ സ്ഥാപനത്തിന്റെ വിഷയങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഈ സ്ഥാപനം ഇന്ന് നേതൃത്വം നൽകിയിട്ട് നമുക്ക് ഈ സ്ഥാപനത്തിന്റെ നേതാവായി നമ്മുടെ മുന്നിൽ ഉണ്ടാകുമ്പോ ഒരുപാട് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുവാനും ഒരുപാട് കർമ്മ പദ്ധതികൾ ഇൻഷാ അല്ലാഹ് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾക്കുണ്ട്. ഒരുപാട് സ്ഥാപനം വന്നിട്ട് ഒരുപാട് മുത്താലിമീങ്ങളെ വാർത്തെടുത്തിട്ട് ഈ സമൂഹത്തിനും സമുദായത്തിനും രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഉപയുക്തമാകുന്ന ഭാവി വാഗ്ദാനങ്ങളെ സമ്മാനിക്കുന്ന ഒരു സ്ഥാപനമാകണം ബായാർ മുജമ്മ എന്നുള്ള സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരുടെ സ്വപ്നം അത് സഫലീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങളുള്ള എല്ലാവരുടെയും അകമടിഞ്ഞ സഹായ സഹകരണങ്ങൾ നിങ്ങൾക്കുണ്ടാകണമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ട് ഈ സ്ഥാപനത്തിന്റെ എല്ലാ വിഷയത്തിലും സഹകാരികളായവരുണ്ട്, സഹകാരികളായി കൊണ്ടിരിക്കുന്നവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഞാൻ ചുരുക്കുന്നു, ഈ പ്രാർത്ഥനാ സമ്മേളനം പ്രാർത്ഥനാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ സഹായ സഹകരണങ്ങൾ നൽകിയവരുണ്ട്. നമുക്ക് വിഭവ സമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇറച്ചികൾ വാഗ്ദാനം ചെയ്തവരുണ്ട്. ഇൻഷാ അല്ലാഹ് തങ്ങൾ ഉസ്താദ് അവർകൾ ദുആ ചെയ്യും. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികമായ സഹായം നൽകിയവരുണ്ട്. തങ്ങൾ ഉസ്താദ് അവർകൾ ദുആ ചെയ്യും. ഒരുപാട് ആളുകൾ കഴിഞ്ഞ സ്വലാത്തിൽ വിശ്വാസികൾക്ക് സ്ഥാപനത്തിനൊരു കൈത്താങ്ങാകണമെന്ന നിലക്ക് കബറുകൾ വിതരണം ചെയ്തപ്പോ അൽഹംദുലില്ലാഹ് ആ കബറുകളെല്ലാം തിരിച്ചു നൽകിയിട്ട് ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അതിൽ പറഞ്ഞിട്ടുണ്ട്. മക്കളില്ലാത്തതിന്റെ പേരിൽ, മക്കളുടെ സ്വഭാവം നല്ലതല്ലാത്തതിന്റെ പേരില്, ഭർത്താവിന് അസുഖമുള്ളതിന്റെ പേരില്, ഭാര്യക്ക് അസുഖമുള്ളതിന്റെ പേരില്, മാതാപിതാക്കളെ അനാരോഗ്യത്തിന്റെ പേരില്, വീടില്ലാത്തതിന്റെ പേരില്, മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ അതിന് തൗഫീഖ് ഇല്ലാത്തതിന്റെ പേരില്, അങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടനവധി നിരവധി പ്രയാസങ്ങൾ പറഞ്ഞിട്ട് കത്തുമായിട്ട് ആ സംഖ്യ കവർ തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട്. സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ ദുആ ചെയ്യും. നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം കുട്ടികളിലൂടെ കവർ വിതരണം ചെയ്തപ്പോ നല്ലൊരു തുക ഇന്ന് ആ സ്കൂളിൽ നിന്ന് പിരിച്ചിട്ട് തങ്ങൾ ഉസ്താദിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയ ഈ സ്ഥാപനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും വേണ്ടി ഈ ആത്മീയ സമ്മേളനത്തിൽ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ ദുആ ചെയ്യും. അതോടൊപ്പം തന്നെ ഈ മഹത്തായ പ്രാർത്ഥനാ സമ്മേളനം അതോടനുബന്ധിച്ച് നടന്ന ആ സമൂഹ നോമ്പുതുറക്ക് വേണ്ടി ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കഠിനാധ്വാനം ചെയ്ത ഇതിന്റെ സംഘാടക സമിതിയുടെ ഭാരവാഹികളുണ്ട്, വോളണ്ടിയർമാരുണ്ട്, ഇതിനധ്വാനിച്ച നമ്മുടെ മുത്താലിമീങ്ങളുണ്ട്. എല്ലാ ആളുകൾക്കും ഇൻഷാ അല്ലാഹ് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ ദുആ ചെയ്യും എന്നോർമ്മപ്പെടുത്തുന്നതോടൊപ്പം ഒരുപാട് ആളുകൾ സ്ഥാപനത്തിനൊരു കൈത്താങ്ങാകണമെന്ന നിലക്ക് GCC രാഷ്ട്രങ്ങളിലുള്ള സ്ഥാപനത്തിനെയും സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകളെയും സ്നേഹിക്കുന്ന ആളുകളെ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ട് സോഷ്യൽ മീഡിയയിൽ വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് സ്ഥാപനത്തിന് അരി വേണം എന്ന് പറഞ്ഞപ്പോ സ്ഥാപനത്തിന്റെ ചെറിയ ഒരു ആവശ്യം പറഞ്ഞപ്പോ കിൻഡല് കണക്കിന് അരി ആ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ UAE അതുപോലെ തന്നെ സൗദിയിലെ, ഒമാനിലെ, ഖത്തറിലെ, കുവൈത്തിലെ, ബഹ്റൈനിലെ വിശ്വാസികളായ ആളുകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞവരുണ്ട്. തങ്ങൾ ഉസ്താദ് അവർകൾ ദുആ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഈ എല്ലാ പ്രവർത്തനങ്ങളെയും നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ വിശുദ്ധമായ റമദാൻ ഗുണമായി സാക്ഷി നിൽക്കുന്ന മുത്തഖയങ്ങളിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ ആത്മീയ സമ്മേളനത്തിലോ
നമുക്ക് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത്. സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരുടെ പ്രിയപ്പെട്ട അനുജൻ നമുക്ക് നീണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി നമുക്ക് സാരവത്തായ വയത് പറഞ്ഞു തന്ന ബഹുമാന്യരായ സയ്യിദുന ആ സയ്യിദ് മുഹ്സിൻ സയ്യിദ് അലവിക്കോയ അൽ ബുഖാരി കല്ലേറിയ വഴികൾ ഈ മഹത്തായ വേദിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല ആരോഗ്യവും ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന ദുആ സ്വാഗതമായി ആശംസിക്കുകയാണ് ഈ മഹത്തായ സമ്മേളനം ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. നമ്മുടെ എല്ലാമെല്ലാമായ സ്ഥാപനത്തിന്റെ എല്ലാ വിഷയത്തിലും എപ്പോഴും നമുക്കെല്ലാ ഉപദേശ നിർദ്ദേശങ്ങളും നൽകി സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായ ബഹുമാന്യരായ ശൈഖുന അബ്ബാസ് ഉസ്താദ് അൽ മദീന സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാബറ അംഗമാണ് ഉസ്താദ് അവർ ഈ മഹത്തായ പരിപാടി ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ഒരുപാട് കാലം ഈ ഉമ്മത്തിന് നേതൃത്വം നൽകാൻ അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന ദുആ സ്വാഗതമായി ആശംസിക്കുകയാണ്. ഈ മഹത്തായ വേദിയിൽ നമുക്ക് ആശംസ പ്രഭാഷണം നടത്തുന്ന സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റുമാരിൽ ഒരാളായ ബഹുമാനപ്പെട്ട പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി ഉസ്താദ് അവർകൾ അല്ലാഹു സുബ്ഹാനഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ദീർഘകാലം അഹ്ലു സുന്നയുടെ നേതൃനിരയിൽ നിന്നുകൊണ്ട് ഈ സമൂഹത്തിന് സേവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന ദുആ സ്വാഗതമായി ആശംസിക്കുകയാണ്. ഈ മഹത്തായ വേദിയിൽ വേദിയെ ധന്യമാക്കിയ സയ്യിദുന സയ്യിദ് താഹിറുൽ അദൽ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് കാസർഗോഡ് ജില്ലക്ക ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധമായ അഹ്ലു സുന്നയുടെ ദിശാബോധം നൽകാൻ ഏറ്റവും മുന്നിട്ട് നിന്ന നേതൃത്വമായിരുന്നു സയ്യിദുന സയ്യിദ് താഹിറുൽ അദൽ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. അവിടത്തെ പുന്നോമന പുത്രൻ ബഹുമാന്യരായ സയ്യിദുന സയ്യിദ് മുനീറുൽ അഹദൽ തങ്ങൾ ഈ മഹത്തായ വേദിയിലുണ്ട്. തങ്ങൾ അവരുടെയും ഈ മഹത്തായ വേദി ിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരുപാട് സമുന്നതരായ ആളുകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. സംഘടനാ സാരഥികളായ ബഹുമാന്യരായ സുലൈമാൻ കരിവള്ളൂർ ഉസ്താദ് അവർകള് ഈ മഹത്തായ വേദിയിലുണ്ട്. കർണാടക സ്റ്റേറ്റ് SSF സമുന്നതരായ സാരഥി സിദ്ദീഖ് മുണ്ടുകോളി അവർകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. ഒരുപാട് ഉമറാക്കള് നമ്മുടെ സ്വാഗത സംഘത്തിന്റെ ട്രഷറർ കൂടിയായ സിദ്ദീഖ് ഹാജി മംഗലാപുരം ഈ മഹത്തായ വേദിയിലുണ്ട്. അബ്ദുൽ ലത്തീഫ് ബനാന ഈ മഹത്തായ ഒരുമിച്ചുകൂടിയ ഒരുപാട് സംഘടനാ സാരഥികള് SSF ജില്ലാ പ്രസിഡന്റ് SSF ജില്ലാ സെക്രട്ടറി ഇങ്ങനെ തുടങ്ങിയ SVSന്റെ ജില്ലാ സാരഥികള് ഈ മഹത്തായ വേദിയിലുണ്ട്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തന വീഥിയിൽ അല്ലാഹു സുബ്ഹാനഹു തആല തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന ദുആ എല്ലാവർക്കും സ്വാഗതമായി ആശംസിച്ചുകൊണ്ട് ഒരുമിച്ചുകൂടി എല്ലാ സഹോദര സഹോദരിമാർക്കും മുജമ്മഉ സഖാബത്ത് സുന്നയുടെ എല്ലാ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതുപോലെ തന്നെ ഈ മഹത്തായ വേദിയിൽ നമുക്കൊരു അതിഥിയായി എത്തിയ CL ഹമീദ് സാഹിബ് അവർകള് ഈ മഹത്തായ വേദിയിലുണ്ട്. താജുദ്ദീൻ നെല്ലിക്കട്ട ഈ മഹത്തായ വേദിയിലുണ്ട്. എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മഹത്തായ വേദി ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു.